ഫഇൻ തിബന ലകും സർവ മൗലിമാരും നടക്കൂച്ചിരിക്കുമ്പോൾ കാണിച്ചത് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഇവിടെ കാണിച്ച കൃത്രിമത്തിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ സദസ്യർക്ക് മനസ്സിലാക്കാൻ. എവിടെ ഇയാൾ ആയത്തോരിയെന്നറിയോ, ഇയാൾ ആയത്തോരിയൽ എന്തിനാ? സ്ത്രീധനത്തെ പറ്റിയ അവിടെ ചോദ്യം. അപ്പൊ ഇയാൾ പറയണേ കുറെ ന്യായീകരണമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിനു തെറ്റൊന്നുമില്ല, ഒരാൾ പൊരുത്തപ്പെട്ട് തന്നാൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയാണ്, പെണ്ണിന്റെ ഭാഗത്തിനൊന്ന് പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് വല്ലതും തന്ന തിന്നോളാനാണ് ഖുർആനിൽ പറയുന്നത് എന്ന് പറഞ്ഞാ ആയത്തോദനത്. എന്നിട്ടാ മൂപ്പര് ആയത്തോദനത്, ആയത്തോദന വിഷയം തന്നെ തെറ്റ്. അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത് പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റും പറ്റും പറ്റും. തഫ്സീറുൽ കബീർ, ഇമാം റാസിയുടെ തഫ്സീർ 948. ചെറുപ്പം പെറുക്കി നടന്നാ പോരാ കേട്ടോ, ആരാന്റെ ചെരുപ്പും പെറുക്കി നടന്നാ പോരാ, കിതാബ് ഓതി പഠിക്കണം കേട്ടോ, കേട്ടോളൂ. ഈ ഇലം ഇമാം റാസി ഈ തഫ്സീറിൽ പറയും, ഈ ആയത്തിന്റെ തഫ്സീർ, ഈ ഇലം അറിഞ്ഞോളണം മൗലൈമാര്. അതിന്റെ അർത്ഥം വെച്ചത് ഇലം അറിഞ്ഞോളണം, അന്നഹു തആല നിശ്ചയം അള്ളാഹു തആല ലമ്മ അമറഹും ബിഇതിയാ ബിഇതാഇഹിന്ന സദഖാതിഹിന്ന, സ്ത്രീകൾക്ക് അവരുടെ മഹറുകൾ കൊടുക്കണം എന്ന് കൽപ്പിച്ചപ്പോൾ. ഇവിടെ രണ്ട് തഫ്സീർ ഇമാം റാസി പറയുന്നുണ്ട്. ഒന്ന് ഭർത്താക്കന്മാര് കൊടുക്കണം എന്നാണ് ഇതിന്റെ തഫ്സീർ, ഒരു തഫ്സീർ. മറ്റൊന്ന് ഭർത്താക്കന്മാരോട് വാങ്ങിയത് രക്ഷിതാക്കളെ പെണ്ണുങ്ങൾക്ക് കൊടുത്തേക്കണം, അവർ കയ്യിൽ വെക്കരുത് എന്നാണ് വേറൊരു തഫ്സീർ. അതിന്റെ ശേഷം പിന്നീട് പറയാം. അക്കബഹു, ഇതിന്റെ മുമ്പ് വിശദീകരിച്ചാണ് ആ തഫ്സീർ. അക്കബഹു അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു തആല പറഞ്ഞു, ബിദിക്രി ജവാസി ഖബൂലി ഇബ്രാഹിഹ വഹിബത്തിഹാലഹു, ആ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കൊടുക്കാനുള്ളത് ഒഴിവാക്കി കൊടുത്താൽ അത് സ്വീകരിക്കലും ജായിസാണ്. വഹിബത്തിഹാലഹു ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് പൊരുത്തപ്പെട്ട് എന്ത് ദാനം കൊടുത്താലും ആ ദാനം കൊടുക്കുന്നതെല്ലാം സ്വീകരിക്കൽ അനുവദനീയമാണ് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് ഇമാം റാസി വിശദീകരിക്കുന്നു. എന്നാൽ ഇയാൾ ഇപ്പൊ പറയുന്നു വന്നിട്ട് ഫൈൻ ട്രിബിനലൊക്കെ ഞാൻ ചോദിക്കേണ്ടതില്ലല്ലോ, ഇപ്പ മനസ്സിലായത് മൂപ്പർക്ക്, ഉത്തരം കിട്ടിയപ്പോഴാ മനസ്സിലായത്. അതാ എനിക്ക് കേൾക്കാൻ പോകുന്നത്, എന്ത് കൈയടിക്കുന്നത്? ഫൈൻ ട്രിബിനലക്കും എന്ന ഒരായത്തുണ്ടോ എന്നല്ല ചോദിച്ചത്, ഞാൻ ചോദിക്കേണ്ടതില്ലല്ലോ. ഫൈൻ ട്രിബിനലക്കും എന്ന ഒരായത്തുണ്ടോ എന്നല്ല ചോദിച്ചത്, ഞാൻ ചോദിക്കേണ്ടതില്ലല്ലോ, ചോദിക്കേണ്ടതില്ലല്ലോ. അതിന്റെ കുടുങ്ങിയത് ചോദിക്കണ്ടാത്ത ചോദിച്ചിട്ടല്ലേ കുടുങ്ങിയത്, ചോദിക്കണ്ടാത്ത ചോദിച്ചിട്ട് കുടുങ്ങിയ ഇപ്പം കൈവച്ചിട്ട് കാര്യമുണ്ടോ? ഇനി ആഹാരത്തൊന്ന് കുടുങ്ങുന്നതിന് മുമ്പ് മടങ്ങിക്കോ. ഇനി മൂപ്പർക്ക് എന്നെ മനസ്സിലുണ്ടല്ലോ, ഞാൻ ചോദിച്ചത് ഫൈൻ തിബനലക്കും എന്നാണ്. അതുകൊണ്ട് മൂപ്പർ എന്നെ പറയാണ് ഞാൻ ഫൈൻ തിബനലക്കെന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങനെയാണോ? ആ അങ്ങനെയാ, അത് കേട്ടോളി. തിബനലക്കും എന്നൊരായത്തുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാ അതിന്റെ അർത്ഥം എന്താ? തിബനലക്കും എന്നൊരായത്തുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം തന്നെ, അതിന്റെ അർത്ഥം എന്താ എന്നോടാ ചോദിക്കുന്നത്? അങ്ങനെ മൗലവി, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോ പറഞ്ഞ് വിശ്വസിച്ച ശിർക്കല്ലേ? നിങ്ങളെ മനസ്സിലെന്താ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ശിർക്കാവൂലേ? ഏ അയാൾ അങ്ങനെ ചോദിച്ചാ അർത്ഥം എന്താണ് എന്നോട് ഇങ്ങോട്ടാ ചോദിക്കുന്നത്? നിങ്ങൾ എന്തോ അർത്ഥം വെച്ചെന്തോ പറയില്ല. അതുകൊണ്ട് തന്നെ അല്ലേ അന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്തും ബാറ്റിലാക്കിയാ വന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ലേ? ഇപ്പോഴാ സംശയിക്കുന്നത് ഞാൻ എന്തിനാ അങ്ങനെ ചോദിച്ചത്, അന്ന് എന്തെങ്കിലും ബാറ്റിലുള്ളത് എന്നാ മനസ്സിലാക്ക. ഞാൻ പറയാത്തൊരു വാചകം, ഓതാത്തൊരു വാചകം എന്റെ പേരിൽ കെട്ടിവെച്ചു. എന്താ കെട്ടിവെച്ചത്? അതെനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്, ഫയൻ ത്രിബിനലക്കും മിൻസയിൻ ഫകുലുഹു ഹരിയം മരി ആ എന്ന് ഞാൻ ഓതി എന്ന് പച്ചക്കള്ളം മൗലവി പറഞ്ഞു. ഞാൻ എന്താണ് അവിടുന്ന് ഓതിയത്? അതിനെ പറ്റി മൗലവി ഒരിക്കൽ പറയുന്നേ ഫൈൻ തിബനലക്കും മിൻസൈൻ എന്നാണ് ഓതിയത്. ഒരിക്കൽ പറയുന്നേ ഫൈൻ തിബനലക്കും മിൻസൈൻ ഫകുലുഹു ഹനിയം മരിയാന്ന ഓതിയത്. പിന്നെ ഒരിക്കൽ പറയുന്നേ ഫൈൻ തിബനലക്കും മിൻഹു മിൻസൈൻ ഫകുലുഹു ഹനിയം മരിയാന്നാണ് ഓതിയത്. മൂന്ന് ഒരൊറ്റ മനുഷ്യൻ പറഞ്ഞതാ, അയാളെ നാവുകൊണ്ട് അയാളെ
റൂഹില്ലാത്ത നിലക്ക് തടിയും നിങ്ങൾക്ക് കാണാം. അയാള് മൂന്ന് പ്രാവശ്യം പറഞ്ഞ മൂന്നെണ്ണം. ഒരിക്കൽ പറഞ്ഞത് ഫൈൻ ദിബിനക്കും മിൻഷെ എന്നാണ് ഓതിയത് പേരോട്. ഒരിക്കൽ പറഞ്ഞത് ഫൈൻ ദിബിനക്കും മിൻഷെയിൻ ഫകുലു അനിയം മരിയ എന്നാണ് ഓതിയത്. പിന്നെ ഒരിക്കൽ പറഞ്ഞത് ഫൈൻ ദിബിനക്കും മിൻഹു മിൻഷെയിൻ ഫകുലു അനിയം മരിയ എന്ന് ഓതിയത്. ഞാൻ ചോദിക്കുന്നത് ലെവലുള്ള സമയത്ത് പറഞ്ഞത് ഏതാണ്? ആ വെക്കുവനെ നോക്കണം നിങ്ങൾ. ഫൈൻ ദിബിനക്കും